ഷെയർ ചാറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇന്ത്യക്കാർക്കിടയിൽ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ. വളരെ ഫ്രണ്ട്ലി ആയ വാക്കുകൾ ഉപയോഗിച്ച് മലയാളികളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഷെയർ ചാറ്റ്. പക്ഷേ ഷെയർ ചാറ്റിൽ നിന്നും നാം ഡൗൺലോഡ് ചെയ്യുന്ന മീഡിയ ഫയലുകളൊന്നും, അതായത് ഫോട്ടോകളും വീഡിയോകളും പിക്ചേഴ്സും ഒന്നും നമ്മുടെ ഗാലറിയിൽ കാണാൻ സാധിക്കുകയില്ല. അത് ഹൈഡായിട്ട് കിടക്കുകയാണ്. അത് എങ്ങനെ നമ്മുടെ ഗാലറിയിലേക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. ആൻഡ്രോയിഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനുകൾക്കായി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണമായിട്ട് ഞാൻ ആദ്യം ഷെയർ ചാറ്റിൽ നിന്നും ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഷെയർ ചാറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ വീഡിയോ ഡൗൺലോഡായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, വീഡിയോ ഷെയർ ചാറ്റിൽ വെച്ചാണ് പ്ലേ ആവുന്നത്. ഓക്കെ, അത് ഡൗൺലോഡായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോ ഗ്യാലറിയിൽ വരുന്നുണ്ട് എന്ന് നോക്കാം. അതിനായി ഞാൻ ഗ്യാലറി ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഗ്യാലറി തുറന്നപ്പോൾ ഗ്യാലറിയിൽ ആ വീഡിയോ വന്നിട്ടില്ല. കാരണം ഷെയർ ചാറ്റിൽ നിന്ന് നാം ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോകൾ സാധാരണഗതിയിൽ ഗ്യാലറിയിൽ വരികയില്ല. ഇനി ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഷെയർ ചാറ്റിലെ നാം ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ES ഫയൽ എക്സ്പ്ലോറർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ES ഫയൽ എക്സ്പ്ലോറർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോ തുറന്ന് വരും. അവിടെ ഇടതുഭാഗത്ത് മുകളിലായി മൂന്ന് ലൈനുകൾ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്നൊരു ഐക്കൺ കാണാം. അത് ഇനേബിൾഡ് ആക്കുക. ഓക്കെ, തുടർന്ന് ബാക്ക് വരിക. അതിനുശേഷം ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ അവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷെയർ ചാറ്റ് എന്നൊരു ഓപ്ഷൻ എവിടെയാണ് ഉള്ളതെന്ന് നോക്കുക. ഇത് മുകളിലാണ് കിടക്കുന്നത്. മുകളിൽ വേറൊരു പോപ്പപ്പ് വന്നിരിക്കുകയാണ്. അത് ക്ലോസ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് കാണാം ഡോട്ട് ഷെയർ ചാറ്റ് എന്നൊരു ഫോൾഡർ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നാം ഡൗൺലോഡ് ചെയ്ത ഇമേജുകളും വീഡിയോകളും അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ച് റീനെയിം ചെയ്യുക. ആദ്യം ഫയൽ നാമിൻ്റെ മുന്നിലുള്ള ഡോട്ട് ഇറേസ് ചെയ്യുക. അവസാനം MP4 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ആ വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ആ വീഡിയോ വീണ്ടും സപ്പോർട്ടഡ് അല്ലാത്ത ഫോർമാറ്റിലാണ് കിടക്കുന്നത്. കാരണം നമുക്ക് താഴെ കാണാം, ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് MP4 ഫോർമാറ്റിലുള്ള വീഡിയോ അല്ല എന്നർത്ഥം. വീണ്ടും ക്ലിക്ക് ചെയ്യുക, റീനെയിം ചെയ്യുക. അവിടെ MP4 എന്നുള്ളത് 3GB എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോഴാണ് ആ വീഡിയോ ആക്റ്റീവ് ആയത്. കാരണം 3GB ആയിട്ടുള്ളൊരു ഫയലാണത്. അപ്പോൾ അതിൻ്റെ ഫയൽ നെയിം 3GB തന്നെ കൊടുക്കണം.
അത് നിർബന്ധമാണ്. ഇനി ഈ ഫയൽ നമ്മുടെ ഗാലറിയിൽ കാണണമെങ്കിൽ ആദ്യം അത് ക്ലിക്ക് ചെയ്ത് പിടിക്കുക, എന്നിട്ട് മോറിൽ ക്ലിക്ക് ചെയ്ത് മൂവ് ടു എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഹിഡൻ അല്ലാത്ത ഫയലിലേക്ക് അത് പേസ്റ്റ് ചെയ്യുക. ഹിഡൻ അല്ലാത്ത ഫയൽ എന്ന് പറഞ്ഞാൽ ഫയൽ നെയിമിൻ്റെ മുന്നിൽ ഡോട്ട് ഇല്ലാത്ത ഫയലുകളാണ് ഹിഡൻ അല്ലാത്ത ഫയലുകൾ. ഫയൽ നെയിമിൻ്റെ മുന്നിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ അത് ഹിഡനായി മാറും. അപ്പോൾ ഞാനത് ഡി സി എം എന്നതിലേക്ക് ചെയ്യുകയാണ്, ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അത് ഗ്യാലറിയിൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എല്ലാം ബാക്ക് വരിക, ആപ്ലിക്കേഷനിൽ നിന്ന് ബാക്ക് വരിക, ഗ്യാലറിയിൽ നോക്കാൻ വന്നിട്ടുണ്ടോന്ന്. ഓക്കെ, ഗ്യാലറിയിൽ വന്നിട്ടുണ്ട്. വീഡിയോസ് എന്നതിൽ നാം നേരത്തെ കണ്ട വീഡിയോ, ഷെയർ ചാറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ ഗ്യാലറിയിൽ വന്നതായി കാണാൻ സാധിക്കും. പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ വിധത്തിൽ നമുക്ക് നമ്മുടെ ഷെയർ ചാറ്റിൽ നിന്നും ഏത് ഫയൽ വേണമെങ്കിൽ നമ്മുടെ നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറിയിലേക്ക് വരുത്താൻ സാധിക്കും. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ തുടർന്നും എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബിൽ ലഭിക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.